പണ്ട് കർണാടകയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കുടിയേറി പാർത്ത തുളു ബ്രാഹ്മണന്മാർ തിരുവനന്തപുരത്തിന് നൽകിപ്പോയ ഒരു പലഹാരമുണ്ട്, ബോളി. ഇന്ന് മനോജേട്ടൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ പോകുന്നതും അതേ ബോളിയാണ്. എല്ലാവർക്കും M5 ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മനോജേട്ടാ, ആലപ്പുഴക്കാരനായി ഞാൻ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വരുമ്പോൾ നമ്മുടെ മദേഴ്സ് കിച്ചനിൽ അന്ന് സദ്യയുടെ കൂടെ അവർ അവസാനമായിട്ട് തന്നത് ഈ ബോളിയായിരുന്നു. അന്ന് ഇതെന്താണെന്ന് എനിക്കറിയില്ല. അത് പായസത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഒരു 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 ഫീലായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എനിക്കറിയില്ല. അപ്പോൾ ഇന്നെന്തായാലും അത് മനോജേട്ടൻ്റെ കൂടെ നിന്ന് കണ്ടുപഠിക്കണം. ഈ തിരുവോണ നാളിൽ ഞാനും പ്രേക്ഷകരും ഒക്കെ അത് മനോജേട്ടൻ്റെ കയ്യിൽ നിന്ന് മനസ്സിലാക്കാൻ പോകണം. അപ്പോൾ എങ്ങനെ മനോട്ടെ, നമുക്ക് ബോളി ഉണ്ടാക്കാം? അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10-15 ബോളി ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള സംഗതികളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ളത് കടലപ്പരിപ്പ്. പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന കടലപ്പരിപ്പാണ് നമുക്ക് ബോളിക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ 1/2 കിലോ കടലപ്പരിപ്പ് ഞാൻ ഒരു 2 മണിക്കൂറിന് മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്ത് കുക്കറിൽ വേവിച്ച് അതിനെ സ്ട്രെയിൻ തലേന്നൊന്നും വെക്കണ്ട, വേണ്ട വേണ്ട, ഒരു 2 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ. 2 മണിക്കൂറിന് മുമ്പ് അത് നല്ല വൃത്തിയാ വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് തന്നിട്ട് അതിനെ സ്ട്രെയിൻ ചെയ്ത് പിന്നെ കുക്കറിലിട്ട് വേവിച്ച് ആവശ്യത്തിന് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിച്ച് അതിനെ വീണ്ടും സ്ട്രെയിൻ ചെയ്ത് തണുപ്പിച്ച് മിക്സിയിലടിച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഈ കടല അരച്ച് വെച്ചേക്കുന്നത്. അതായത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കുക്കറിലൊന്ന് കുക്കറിലൊന്ന് വേവിച്ച് അത് തണുത്ത് കഴിയുമ്പം മിക്സിയിലിട്ടൊന്ന് അടിച്ച് കുഴച്ച് ഈ പരുവത്തിലാക്കി എടുക്കണം. ഒരു തരി പോലും ഇല്ലാതെ നല്ല രീതിയിൽ, അതെ, നമ്മുടെ ചപ്പാത്തിയുടെ മൈദമാവിൻ്റെ ചപ്പാത്തിയുടെ അതെ അതേപോലെ ഒരു ഒരു തരി ഒന്നും ഇല്ലാത്ത രീതിയിൽ ശരി നമ്മൾ അടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇത് വന്നിട്ട് ഈ ബോളിയുടെ ഫില്ലിംഗ് ആണ്, ഇതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ട്. ഓ, അപ്പോൾ ഇത് ചുമ്മാ നമ്മൾ ദോശ ഇടുന്ന അല്ലല്ല, ഈ കടലമാവിലുള്ള മിക്സ് എന്ന് പറയുന്നത് ബോളിയുടെ ഫില്ലിംഗ് ആണ്. ഓക്കെ. ഇതിൻ്റെ പുറത്ത് മൈദ മാവിലൊരു ലൈറ്റ് ഒരു കോട്ടിംഗ്, മുകളിലൂടെ കോട്ടിംഗ്, മുകളിലൊരു കോട്ടിംഗ്. അപ്പോൾ നമുക്ക് ആദ്യം ഇനി ചെയ്യേണ്ടത് ഈ കോട്ടിംഗ് ഉണ്ടാക്കി വയ്ക്കുക. കോട്ടിംഗ് ഉണ്ടാക്കി വെച്ച് ഒരു മണിക്കൂറോളം ഈ സാധനം മൈദ മാവൊന്ന് പുളിച്ച് കിട്ടണം. ശരി ശരി. എന്നിട്ടാണ് നമുക്ക് ഫില്ലിംഗ് ചെയ്യാം. അപ്പോൾ ഫില്ലിങ്ങിനുള്ള മിക്സ് ഉണ്ടാക്കുമ്പോഴേക്കും ഈ മൈദ മാവ് റെഡിയാവും. ശരി. അപ്പോൾ നമുക്ക് ആദ്യം മൈദ മാവ് കുഴച്ച് വയ്ക്കാം. വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഇതിൻ്റെ കണക്ക് എങ്ങനെയാണ്? നമ്മൾ സാധാരണ ചപ്പാത്തി ഉഴയ്ക്കുന്നത് ഇതിപ്പോൾ എല്ലാം നമ്മൾ ഈ ഒരു കടല പരിപ്പെടുത്തതുപോലെ തന്നെ എല്ലാം ഞാൻ 1/2 കിലോ ഇതാണ് എടുത്തിട്ടുള്ളത്. ശരി. 1/2 കിലോ കടലപ്പരിപ്പ്, 1/2 കിലോ മൈദ, 1/2 കിലോ പഞ്ചസാര എല്ലാം. അപ്പം നമ്മൾ 1/2 കിലോ മൈദ, അതായത് ഒരു 10-12 ബോള്, ആ ബോളിനുള്ള കോട്ടിംഗ് ആണ്. ഇതും അതുപോലെ ബോളാക്കി എടുക്കും. ഈ കടലമാവ് എടുക്കുന്ന അത്രയും തന്നെ മൈദയും വേണം? മൈദയും അത്രയും തന്നെ വേണം. ആ, അത്രയും തന്നെ വേണ്ടി വരും. ശരി. ആ, അപ്പോൾ 1/2 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ശരി. ഇത് ആക്ച്വലി പ്രൊഡക്ഷൻ വൈസൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും കേസരി പൗഡർ ഉണ്ടല്ലോ, ഈ ലഡു ഒക്കെ ചെയ്യുന്നു, ആ കളറ്, സാധാരണ ഫുഡ് കളറ് ആണ് ഉപയോഗിക്കുന്നത്. ഈ പണ്ട് ഇത് എല്ലാവരും ഉപയോഗിച്ചിരുന്ന മഞ്ഞൾപ്പൊടിയായിരുന്നു. മഞ്ഞൾപ്പൊടി ഞാനിപ്പം കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഫുഡ് കളർ ഉപയോഗിക്കുന്നില്ല. അതന്നെ, ഫുഡ് കളർ ഉപയോഗിക്കേണ്ടവർക്ക് ഫുഡ് കളർ ഉപയോഗിക്കാം, യഥാർത്ഥത്തിൽ ഫുഡ് കളറാണ് എല്ലാവരും ഉപയോഗിക്കാറ്. പക്ഷെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഇത് ഉണ്ടാക്കുന്ന സ്റ്റൈല് മഞ്ഞപ്പൊടി ആയതുകൊണ്ട് മനോജേട്ടൻ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നു. മഞ്ഞപ്പൊടി എത്ര ഇടണം അതിനകത്ത്? മഞ്ഞപ്പൊടി നമുക്ക് കളറിന് ആവശ്യത്തിനുള്ളത്, നമുക്ക് പ്രത്യേകിച്ച് കണക്ക് ഒന്നുമില്ല. അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇഷ്ടം. ആ, മഞ്ഞ കളർ കുറഞ്ഞു പോവേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒക്കെ ഇട്ട് ആ കളർ ഒന്നാക്കി എടുക്കുക എന്നുള്ളത്. ഇപ്പൊ കളർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ കടല പരിപ്പിന് ഒരു മഞ്ഞ കളറാണ്. അപ്പൊ അങ്ങനെ അത്ര വലിയ, അതുപോലെ വലിയ കോട്ടിംഗ് അല്ല, ഒരു ഫിലിം കോട്ടിംഗ് ആണ്, വളരെ തിന്നായിട്ടുള്ള കോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അത്ര വലിയ രീതിയിൽ അറിയാനൊന്നും വല്ല മഞ്ഞ കളർ ചേർത്തില്ലെങ്കിലും പ്രശ്നം, ബോളിക്ക് ഈ മഞ്ഞ കളർ തന്നെ വരും. അതുകൊണ്ട് വേറെ കുഴപ്പമില്ല. അപ്പൊ മഞ്ഞപ്പൊടി ചേർത്തു, ലേശം ഉപ്പ്,
കുറച്ച് മതി. ആവശ്യത്തിന് ആവശ്യത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച്, നമ്മൾ സാധാരണ കറികളിലൊന്നും ചേർക്കും പോലെ അല്ല, ലേശ ഉപ്പ്, അതുപോലെ പഞ്ചസാര. പഞ്ചസാര ഒരു ഒരു സ്പൂണോളം പഞ്ചസാര ഞാൻ ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഈ മൈദമാവിനകത്ത് നമ്മൾ ലേശം മഞ്ഞപ്പൊടി ഇട്ട്, കളറിന് വേണ്ടി ആവശ്യമെങ്കിൽ മാത്രം മഞ്ഞപ്പൊടി ഇട്ട്, അത് കഴിഞ്ഞ് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, പഞ്ചസാര, ഇത് രണ്ടും ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുകയാണ്. മിക്സിങ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താണെന്ന് ചോദിക്കാം. കുറേച്ചെ വെള്ളം ഒഴിച്ച് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ശരി. അല്ല മനോട്ട്, ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ഒരു പരുവുണ്ടല്ലോ, അതെങ്ങനെയാണ്? നമ്മൾ ഗോതമ്പ് ദോശയുടെ കുഴക്കുന്ന മാതിരിയാണ്? നമ്മുടെ പൊറോട്ടയ്ക്കൊക്കെ കുഴക്കുന്ന പോലെ, അല്ലാതെ ചപ്പാത്തി കുഴക്കുന്ന പോലെ? ചപ്പാത്തി, പൊറോട്ട, അതിനൊക്കെ കുഴക്കുന്ന അതേ, അത്രയും മതി, ഒത്തിരി ലൂസ് ആവരുത്. അതിനേക്കാളും ഒരു ഒരു ഇച്ചിരി ഒരു പൊടിക്ക് കൂടെ ലൂസായി നിൽക്കണം. ലൂസായി നിൽക്കണം. ഈ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ പരുവത്തിനേക്കാളും ഒരു ഇച്ചിരി കൂടെ ലൂസായിട്ട് നിൽക്കണം. ശരി, അത്രയേ ഉള്ളൂ. ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയിൽ ലൈബ്രറിയിൽ ഇവിടെ ലൈബ്രറി യൂസ് ചെയ്യാൻ വരുന്ന സമയത്താണ് ആദ്യമായിട്ട് ബോളി കഴിക്കുന്നത്. നമ്മുടെ ആലപ്പുഴ ഭാഗത്തൊന്നുമല്ല, പക്ഷേ തെക്കൻ കേരളത്തിൽ ഇപ്പം ഒട്ടുമിക്ക ജില്ലകളിലും ഈ ബോളി ഒരു കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. പക്ഷേ ആദ്യം, പക്ഷേ എങ്കിലും തിരുവനന്തപുരത്താണ് ഇത് കൂടുതലും ഇത് കഴിക്കാൻ പറ്റുക. അപ്പം അന്ന് മദേഴ്സ് കിച്ചൺ എന്ന് കയറിയപ്പോൾ ആദ്യമായിട്ട് കഴിക്കുന്നത്. തിരുവനന്തപുരത്ത് സദ്യ ഉള്ള എല്ലായിടത്തും ബോളി ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ എപ്പോഴും ഒരു ഒരു വലിയ ഡൗട്ടായിരുന്നു, സാധനം എങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തി ദോശയൊക്കെ ചുടുന്ന പോലാണോ ഇനി അതെല്ലാം കുഴച്ചെടുക്കണം? അങ്ങനെ നമ്മൾ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ലേശം നല്ലെണ്ണ പുറത്ത് വയ്ക്കണം. നല്ലെണ്ണ, നല്ലെണ്ണ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്നില്ല, നല്ലെണ്ണ. ഇത് അവർ ഈ ബോളി ഉണ്ടാക്കുന്നവരെല്ലാവരും നല്ലെണ്ണ ഇതിൽ മിക്സ് ചെയ്താണ് വയ്ക്കുന്നത്. ബാക്കി നമ്മൾ നെയ്യ് മാത്രം ചുടുന്നതും ബാക്കിയല്ല. അതുകൊണ്ടാണ് നെയ്യ് ബോളി എന്ന് തന്നെ പല കടകളുടെയൊക്കെ ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കുന്നത്, നെയ്യ് ബോളി എന്ന് പറയുന്നത്. ഇത് കടല മാവ് നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. നെയ്യ് ഇതിന് ഉപയോഗിക്കുന്നത് നെയ്യാണ്. നെയ്യാണ് ഈ മൈദ ഒന്ന് മൃദുവാകാൻ വേണ്ടിയിട്ട് ഒരല്പം നല്ലെണ്ണ പുരട്ടി ഒന്ന് റെസ്റ്റിന് വയ്ക്കണം. അത് ഏകദേശം ഒരു ഒരു മണിക്കൂറെങ്കിലും അങ്ങനെ ഇരിക്കണം ഇരിക്കണം. അപ്പോൾ മാവൊന്ന് പുളിച്ച് കിട്ടുള്ളൂ. സാധാരണ ഈ പൊറോട്ടയുടെ മാവൊക്കെ വയ്ക്കുന്നത് പോലെ നനഞ്ഞ തുണിയൊക്കെ പൊതിഞ്ഞൊക്കെ വയ്ക്കും. നമുക്കിപ്പോൾ ഒരു ചെറിയൊരു അടപ്പ് വെച്ച് അടച്ചാൽ മതി. ഈ മാവ് റെഡിയായിട്ടുണ്ട്. നമുക്കിതിനെ അടച്ചു വയ്ക്കാം, മാറ്റി അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അത് ആ സമയം കൊണ്ട് നമുക്ക് കടലപ്പരിപ്പ് റെഡിയാക്കാം. ശരി, കടലപ്പരിപ്പ് അരച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതിൽ പഞ്ചസാരയൊക്കെ ഇട്ട് മധുരമാക്കി എടുക്കണം. അപ്പോൾ അത് മധുരമാക്കി ഇതിനെ ബോൾ പിടിക്കണം. അപ്പോൾ ഇതിന് മധുരവും അതിന് ഏലക്കാപ്പൊടി ഇടാനുണ്ട്. ശരി, ഓരോ സാധനങ്ങളായിട്ട് നമ്മൾ ഇടുമ്പോഴത്തേക്കും പറഞ്ഞ് അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കടലമാവ് നമ്മൾ എന്താ വെള്ളത്തിൽ രണ്ട് മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തു, അത് കഴിഞ്ഞിട്ട് കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചു, പിന്നെ അത് മിക്സിയിലിട്ട് അടിച്ച് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മൈദ എടുത്തു അല്ലേ. മൈദയിൽ നമ്മൾ മൈദ നല്ലപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പും പഞ്ചസാരയും ഇട്ട് ലേശം വെള്ളം ഒഴിച്ച് കുഴച്ചൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ രണ്ട് മണിക്കൂർ, ഒരു മണിക്കൂർ കഴിഞ്ഞു അല്ലേ, ഒരു മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അതോടെ ഇരിക്കട്ടെ. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെ, ബോളിയുടെ ഫില്ലിംഗ് റെഡിയാക്കാം. അതിന് നമുക്ക് ഈ കടലമാവിനെ മിക്സിയിൽ അടിച്ചു വെച്ചേക്കുന്ന കടലമാവ് ഈ ഫ്രൈ പാനിലോട്ട് മാറ്റാം. ഇത് കണ്ടിട്ടൊക്കെ ഓണത്തിനല്ലേ, തിരുവോണത്തിന് ഇതൊക്കെ കണ്ടിട്ടുണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടാവും. എല്ലാവരും ശ്രദ്ധിച്ച് അല്ലേ, ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് എല്ലാവരും ബോളി തിരുവോണത്തിന് അന്ന് സദ്യയോടൊപ്പം, തിരുവനന്തപുരത്തുകാരുടെ ബോളി ഇനി തിരുവനന്തപുരത്തുകാർക്ക് മാത്രമായിട്ട് നമുക്ക് വിട്ടുകൊടുക്കേണ്ട, എല്ലാവർക്കും
ഓണത്തിന് വീട്ടിലുണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായം പഞ്ചസാരയുടെ കമന്റ് ബോക്സിൽ താഴെ രേഖപ്പെടുത്താം. ഒരു കാൽ കിലോ പഞ്ചസാര. അപ്പം പഞ്ചസാര എത്ര, കാൽ കിലോ? കാൽ കിലോ. കാൽ കിലോ പഞ്ചസാര ഇടുക. നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. വേറെ ഒന്നും ആഡ് ചെയ്യണമെന്നുണ്ട്. പഞ്ചസാര പഞ്ചസാര ഇതിലൊന്ന് മെൽറ്റായി നല്ല മിക്സായി വരുമ്പോഴത്തേക്കും ബാക്കി സാധനങ്ങളും കൂടെ, ഏലക്കാപ്പൊടി, ജാതിക്കാപ്പൊടി, ഇത് രണ്ടും, അത് രണ്ടും, ഇത് രണ്ടുമാണ് ഇടുന്നത്. ജാതിക്കായുടെ പൊടിയും ഏലക്കാപ്പൊടിയും അത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ഔഷധ ഗുണമുള്ള പൊടിയും ഒന്ന് മണവും ആരോഗ്യമൊക്കെ തരുന്ന വേറെ പൊടി. അപ്പോൾ പഞ്ചസാര ഇട്ട് നല്ലതുപോലെ പഞ്ചസാര ഒന്ന് മെൽറ്റായി ഇതിലൊന്ന് ഈ മാവൊന്ന് നമുക്ക് റെഡിയാക്കി കിട്ടണം. ഇത് എത്ര നേരം നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം? ഇതൊന്ന് ഒരു പരുവപ്പെട്ട് വരുമ്പോൾ അല്ലേ, ഒരു 20 മിനിറ്റ് അപ്പോഴേക്കും റെഡിയാവും. പഞ്ചസാര ഒന്ന് ചൂടായി മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവും. പിന്നെ ഇത് തണുക്കണം, ഒന്ന് ചുട്ടെടുക്കുന്നല്ലേ, ചുട്ടെടുക്കണം. പിന്നെ ചുട്ടെടുക്കണം, ചുട്ട് ദോശ പോലെ ചുട്ടെടുക്കണം, ചപ്പാത്തി പോലെ പരത്തി ചുട്ടെടുക്കണം. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ ഇതിനകത്ത് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 10 മിനിറ്റോളം നമ്മൾ അല്ലേ, 10 മിനിറ്റ്. അപ്പോൾ പഞ്ചസാര ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ പാനിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം പ്രധാന സംഭവം അല്ലേ, ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടി ഏലക്കാപ്പൊടി എത്ര ഇടണം? ഏലക്കാപ്പൊടി ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇതല്ലേ ജാതിപ്പൊടി, ജാതിക്കാപ്പൊടി ചെറു. ഈ രണ്ട് പൊടിയും തരി ഇല്ലാതെ തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഏലക്കയുടെ സീഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ, എൻ്റെ കവർ എടുത്തിട്ടില്ല. ഏലക്കയുടെ കുരു മാത്രം ഇട്ട് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ തരി വരാൻ പാടില്ല, ഇളക്കേടതാണെങ്കിലും ജാതിയുടെ ആണെങ്കിലും തരി വരാൻ പാടില്ല. അതുകൊണ്ട് രണ്ടും വളരെ സൂക്ഷിച്ച് തന്നെ എടുക്കണം. ആ ജാതിക്കയുടെ പൊടി ഇത് മണമാണ്, നമ്മുടെ ബോളിയുടെ യഥാർത്ഥ മണം. ഇത് രണ്ടും കൂടെ വരുമ്പോഴേ ബോളിക്ക് ആ കറക്റ്റ് മണം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം, ഒന്നും കൂടെ നല്ല രീതിയിൽ. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞ ശേഷം ജാതിപ്പൊടി, ഏലക്കാപ്പൊടി ഇത് രണ്ടും കൂടെ ഇട്ട്, അതും തരിയില്ലാത്ത ജാതിപ്പൊടി ഏലക്കാപ്പൊടി ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് പാനിലിട്ട് നല്ലതുപോലെ അതും ഒന്ന് മെൽറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്തെടുക്കണം അല്ലേ. അടിക്കി പിടിക്കുകയോ ചെയ്യുമത്? അങ്ങനെ കൂടുതൽ നേരം ഇട്ടിരുന്നാൽ പിടിക്കും. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം ഇത് റെഡിയായി നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. നല്ല മിക്സായി ഒരു ചെറിയ, നേരത്തെ നല്ല കട്ടിയായിട്ടല്ലേ ഇരുന്നത്, ഇപ്പം പഞ്ചസാര എല്ലാം നല്ല രീതിയിൽ ചക്ക കുഴയുന്ന പോലെ ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു ഒരു ചക്ക കുഴയുന്ന പോലെ ഇങ്ങനെ കുഴഞ്ഞു കിടക്കാം. അന്നേരം ഇത് പരുവപ്പെട്ടൊന്ന് മനസ്സിലാവുമ്പം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇവിടെ നമുക്ക് ഇതിനെ തണുക്കാൻ വയ്ക്കുക. അതെ, തണുക്കാൻ നമ്മൾ എത്ര നേരം? നമ്മളൊരു വലിയ രീതിയിൽ തണുക്കുകയൊന്നും വേണ്ട, നമുക്ക് ഉരുള പിടിക്കാൻ കണക്കിന് പൊള്ളരുത്, കൈ പൊള്ളരുത്. അതെ, കൈ പൊള്ളാത്ത രീതിയിൽ ഒന്ന് തണുപ്പിക്കാൻ കുറച്ച് നേരം നിൽക്കണം. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പം അത് നല്ല തണുത്തു, ഇനി നമുക്ക് ഉരുള പിടിക്കാം. ശരി, ഈ ഉരുള പിടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടുന്ന പോലെ ഉരുട്ടിയെടുക്കാം. നല്ല ഉരുട്ടിയെടുക്കാം. അതെ, ചെറിയ ഉരുളയാക്കി ഒരു ലഡു പരുവം. ലഡു പരുവം, ലഡുവിൻ്റെ വലുപ്പത്തിൽ ചെറിയ ഉരുളകളാക്കി എടുക്കണം. നമ്മുടെ ആവശ്യത്തിന് എത്ര പേർക്കാണോ അത്ര പേർക്കുള്ള ഉരുളകൾ ചെറിയ പരുവത്തിൽ ലഡു പോലെ നമുക്ക് ഉരുട്ടി ഉരുട്ടിയെടുക്കാം. കാണാനൊരു ലഡു പോലെയൊക്കെ ഉണ്ടല്ലേ. ഈ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ടേസ്റ്റാണ്, ഇങ്ങനെ ആരും കഴിക്കരുത്, ഓളി ഉണ്ടാക്കിയേ കഴിക്കാവൂ. പാകപ്പെടുത്തി വെച്ചേക്കുന്ന സാധനം ആയതുകൊണ്ട് വേവിച്ച ഈ ഏലക്കയുടെ ആണോ ഈ വിത്ത്? ഇതാണോ നമ്മൾ ഈ ചെറിയ പൊടികൾ കിടക്കുന്ന മറ്റേ നമ്മുടെ ജാതിക്കയുണ്ട്, അതിൻ്റെയാണ് ആ ചെറിയ കറുത്ത പൊടികൾ. നമ്മൾ അത്തപ്പൂ ഇടുന്ന പോലെ ഓരോന്നും ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ലഡുവിൻ്റെ വലിപ്പത്തിലാക്കി ഉരുട്ടി ഇങ്ങനെ വട്ടത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് മനോഹരൻ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഇത്ര തന്നെ എണ്ണം ഈ മൈദ വെച്ച് നമുക്ക് ഉരുട്ടിയെടുക്കണ്ടേ? വേണം വേണം. അപ്പോൾ ഇത് എത്ര ഉണ്ടോ അത് ഉരുട്ടിയെടുക്കണമെന്നില്ല, ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നമുക്ക്
കോട്ടിങ് റെഡിയാക്കി റെഡിയാക്കി അങ്ങ് മനോഹരൻ എപ്പോഴാണ് ആദ്യമായിട്ട് കഴിച്ചെന്ന് ഓർമ്മയുണ്ടോ പോളി? എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞങ്ങളിവിടെ തിരുവനന്തപുരത്തുകാരായതുകൊണ്ട് അത് ഓർമ്മയൊന്നുമില്ല. കുഞ്ഞുനാളിലുള്ള സദ്യക്കൊക്കെ പോകുമ്പോൾ ബോളി ഉണ്ടാക്കാൻ ആരാ മനോഹരൻ ആദ്യമായിട്ട് പറഞ്ഞിരുന്നത്? തന്നെ ഞാൻ കണ്ടുപഠിച്ചത്. കണ്ടുപഠിച്ചതാ? ആരും പറഞ്ഞു തരാനുണ്ടായില്ല. പറഞ്ഞ് അങ്ങനെ വീട്ടിലൊന്നും ഇത് ഉണ്ടാക്കുന്ന സാധനമല്ല, ഇത് പ്രൊഫഷണലായിട്ട് ഇതുണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ കല്യാണത്തിനൊക്കെ ലൈവ് ബോളിയൊക്കെ ചെയ്യുന്ന കല്യാണങ്ങളൊക്കെ ഉണ്ട്. ബോളി ചെയ്യാൻ വേണ്ടി ആൾക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവന്നു. അവർ കല്യാണത്തിന് ഇപ്പോൾ 1000 പേരുടെ കല്യാണമാണെങ്കിൽ 1000 ബോളി ചെയ്യും, ലൈവായിട്ട് നിന്ന് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി. ഈ വീട്ടിൽ പാചകം മറ്റ് കലകളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന എന്താണെന്ന് വെച്ചാൽ മനോട്ടാ, ഇത് കണ്ടു എന്നുള്ളതുകൊണ്ട്, ഇപ്പം ഞാനിത് കണ്ടു എന്നുള്ളത് കൊണ്ട് ഇതെനിക്ക് മികച്ച രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കണമെന്നില്ല. അതില്ല, അതൊരു കലയാണ്. അതുകൊണ്ടാണ് പാചകത്തിനെ കല എന്ന് പറയുന്നത് അല്ലേ? ചില ആളുകൾ എന്തെങ്കിലും ഒരു ചെറിയ വിഭവം ഉണ്ടാക്കിയാൽ പോലും ഭയങ്കര ടേസ്റ്റാണ്, അല്ലെങ്കിൽ അത് അതിൻ്റെ കൃത്യമായ പരുവത്തിലായിരിക്കും അല്ലേ? ചില മെയിനായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എവിടെന്നെങ്കിലും ടേസ്റ്റുള്ള ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് എത്ര കാലം, ഇപ്പം തന്നെ ഞാൻ ഒരു 25-30 വർഷത്തിന് മുമ്പ് കഴിച്ച ഒരു സാധനം, ആ സാധനത്തിൻ്റെ ടേസ്റ്റ് ഇന്നും എനിക്ക് എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട്. അപ്പോൾ അത് അതേ സെയിം സാധനം നമ്മൾ എവിടെന്നെങ്കിലും കഴിക്കുമ്പോഴത്തേക്കും അന്ന് കഴിച്ചതിൻ്റെ ആ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ. നമ്മൾ പലപ്പോഴും ഈ ഷൂട്ടിനൊക്കെ ആയിട്ട് പുറത്തു പോകുമ്പോൾ, നമ്മൾ ഈ കടകളിൽ ആഹാരം കഴിക്കാൻ വേണ്ടിയൊക്കെ കയറുമ്പോൾ അവിടുന്ന് കൊണ്ടുവരുന്ന ആഹാരത്തിൽ എന്തൊക്കെ ചേരുവ ചേർത്തിട്ടുണ്ട്, അവരിത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മനോട്ടം പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ പറയുന്ന പോലെ വർഷങ്ങളുടെ എക്സ്പീരിയൻസും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയും കണ്ടും പഠിച്ചും ഇല്ലേ, ഈ രുചികളൊക്കെ നാവിന് തുമ്പി നിൽക്കുന്നതന്നാവും. അതെ അതെ. എന്തായാലും നമ്മൾ ഉണ്ട ഉരുട്ടി കഴിഞ്ഞു. ഉണ്ട ഉരുട്ടി കഴിഞ്ഞു. നമ്മൾ നല്ല ലഡുവിൻ്റെ വലുപ്പത്തിൽ ഉണ്ട ഉരുട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് മൈദ ഇല്ലേ, അതുപോലെ ഉരുട്ടി എടുക്കണം. മൈദയെ നമുക്ക് അത്തരത്തിൽ ഏകദേശം നമ്മൾ 1 മണിക്കൂർ വെച്ച മൈദ ഏകദേശം ആയിട്ടുണ്ട്. ആ ഈ മൈദ ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കണം. അതാണ് ഇനി മനോട്ടം ചെയ്യാൻ പോകണം. ഇനി നമുക്ക് മൈദ ആ നമുക്ക് അത്ര അളവിൽ വേണ്ട, കാരണം വളരെ അല്ലേ വളരെ നൈസായിട്ടുള്ള ലെയറാണ് നമ്മൾ മണ്ടക്കിടുക. ഈ ഫില്ലിങ്ങിൻ്റെ മണ്ടയ്ക്ക് വളരെ നൈസായിട്ടുള്ള ലെയറാണ് ഇടുന്നത്. മെയിൻ സാധനം ഇതാണ്. മെയിൻ ഈ ഏലക്കയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പിന്നെ കടലമാവ് അതിനകത്ത് ഏലക്കയും അതുപോലെ തന്നെ നമ്മുടെ ഒരല്പം നെയ്യ് കയ്യിൽ പുരട്ടി ഏലക്കയും ജാതി ഇട്ട് മിക്സ് ചെയ്തത് അതിൻ്റെ കൂടെ അല്പം നെയ്യ് കൈ പുരട്ടിയിട്ടാണ് ഈ മൈദാമാവ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മൈദാമാവ് അതുപോലെ ചെറിയൊരു ഉരുളയാക്കി, വളരെ ചെറിയ ഉരുളയാക്കി, ഒരു പൊറോട്ട സ്റ്റൈൽ അല്ലേ, ചെറിയൊരു പൊറോട്ട സ്റ്റൈലിലാണ് നമ്മളത് എടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും അകത്ത് വെച്ച് ഒന്ന് നമ്മുടെ ഇലയുടെയൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൈപ്പത്തിയുടെ വലിപ്പം അല്ലേ അതാക്കിയിട്ട് നമ്മൾ ഒരു ഉണ്ട എടുത്ത് അതിനകത്ത് വെച്ച് എന്നിട്ട് അതിൻ്റെ 4 സൈഡ് ഇങ്ങനെ വലിച്ച്. അത് പ്രേക്ഷകർക്ക് ഒന്നുകൂടെ വ്യക്തമായി കാണുന്ന രീതി അടുത്തൊന്ന് അല്ലേ വ്യക്തമായിട്ടൊന്ന് കാണുന്ന രീതിയിൽ അതിനെ മാക്സിമം സെൻട്രലിൽ കൊണ്ടുവന്ന് ബാലൻസ് ഉള്ളത് മാറ്റി വെക്കാം. ഒന്നുകൂടെ ഒന്ന് അല്ലേ ഒന്നുകൂടെ ഒന്ന് എല്ലായിടത്തും ഈ മൈദയുടെ മൈദയുടെ ഫില്ലിങ്ങിനെ കവർ ചെയ്ത് മൈദ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ നമുക്ക് കയ്യിലിട്ട് ഒന്നുകൂടെ ഒന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് ഉരുട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഉരുട്ടിയെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. നമുക്ക് അതിൽ തന്നെ മാറ്റി വയ്ക്കാം അല്ലേ. അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലിയറായിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു തവണ കൂടി നമുക്ക് അത് കാണിച്ചു തരാം. വളരെ ഇത് വളരെ ഇപ്പം മനോട് കുറച്ച് മുമ്പ് പറഞ്ഞത് വളരെ തിന്നായിട്ടുള്ള ഇതായതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് പതിയെ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ലേശം എടുത്ത് നല്ലതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നെയ്യ് ആദ്യം രണ്ട് എല്ലാ തവണ നമ്മൾ നെയ്യ് പുരട്ടി എടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെയ്യ് നല്ലപോലെ കയ്യിൽ പുരട്ടി അത് കൈയുടെ ഈ ഒരു കൈപ്പത്തിയുടെ ഈ ഒരു വലുപ്പത്തിൽ ഇത്രയും ഭാഗം അല്ലേ ഈ ഒരു വലുപ്പം പോലെ കൈപ്പത്തിയുടെ ഒരു വലുപ്പം എത്തുന്ന ഇത്രയും വലുപ്പത്തിൽ നമ്മൾ ഈ പണ്ട് ഈ നമ്മുടെ അടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വിടർത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ലഡുവിൻ്റെ വലുപ്പത്തിലുള്ള ആ ഫില്ലിങ് വയ്ക്കുന്നു. എന്നിട്ട് ഇതിൽ ഈ കോട്ടിങ് നിന്റെ 4 ചുറ്റും ചുരത്തൊക്കെ ഇതിലാക്കി പൊറോട്ട പിച്ചി എടുക്കുന്ന പോലെ അതും പിച്ചി എടുക്കുക. അത്രേ ഉള്ളൂ.
ഇത് കാണുമ്പോൾ നമുക്കൊരു സിമ്പിൾ വേ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ഇത് ഇതിൻ്റെ ചില ഇതിൻ്റെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, അതുപോലെ ഇതിൻ്റെ മയപ്പെടുത്തില്ലേ, ഇതിൻ്റെ മയമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ലാതെ കൂടുതലായി മയപ്പെട്ട് പോയാലും അത്ര തന്നെ മയപ്പെട്ടിട്ട് വന്നില്ലെങ്കിലും ഒക്കെ വിഷയമാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് ഈ പറയുന്ന രീതിയിൽ തന്നെ എടുക്കുക. അത് നമുക്കിപ്പോൾ കയ്യിൽ ഒരു 10-11 ഈ പറയുന്ന പോലെ ഫില്ലിംഗ് ഉണ്ട്, അതെല്ലാം ഈ പറയുന്ന പോലെ നമുക്ക് കവർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്കിങ്ങനെ കവർ ചെയ്തെടുക്കാം. മനേട്ടാ, മനോജേട്ടൻ്റെ ഓണവിഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്? ഓണവിഭവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഇപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും എല്ലാ കാലത്തും ഓണമെന്ന് പറയുമ്പം പെട്ടെന്ന് ഓർമ്മ വരികയും ഓണമെന്ന് പറയുമ്പോൾ അങ്ങനെ നാവിൽ രുചിയായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നൊരു വിഭവം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓണത്തിൻ്റെ എല്ലാ വിഭവങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ്. കാര്യം ഓണത്തിന് വേണ്ടിയിട്ട് പ്രത്യേക രീതിയിൽ തന്നെയാണ് എല്ലാം. നമ്മൾ സാധാരണ വീട്ടിൽ സാമ്പാറും അവിയലും കിച്ചടിയൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഓണത്തിനൊരു പ്രത്യേക രീതിയിൽ അതിൻ്റേതായ ഈ സദ്യ വട്ടങ്ങൾ കൂട്ടുന്ന രീതിയിലാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാകുന്നത് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കറികളും ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഇഷ്ടം. സ്വാഭാവികമായിട്ടൊരു പാചക വിദഗ്ധനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആഹാരത്തോട് വളരെ അടുത്ത് അല്ലേ ഇടപഴകിയും രുചികരമായ ആഹാരം ഉണ്ടാക്കുന്ന എല്ലാവരെ സംബന്ധിച്ച് ഇന്നൊരു വിഭവം ഒന്നുമില്ല. ഇല്ല ഇല്ല, എല്ലാ വിഭവങ്ങളും ഇഷ്ടമാണ്. എല്ലാ അതുപോലെ എൻ്റെ നേരിൽ കാണുന്ന പ്രേക്ഷകരിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യം, മനോജേട്ടൻ ഉണ്ടാക്കുന്ന ഈ ഈ വിഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങൾ എങ്ങനെയാണ് കാണാൻ കഴിയുക എന്ന് ചോദിക്കാറുണ്ട്. എല്ലാവരും M5 ന്യൂസിൻ്റെ യൂട്യൂബ് ചാനലിൽ പോവുക. അവിടെ പ്ലേലിസ്റ്റിൽ വീഡിയോ സെക്ഷനിൽ മനോജേട്ടൻ്റെ വീഡിയോസ് നമ്മുടെ മറ്റ് വീഡിയോസിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങളല്ലാതെ മനോജേട്ടൻ്റെ പാചകപ്പുര എന്ന് പറഞ്ഞ് സെപ്പറേറ്റായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാലും കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഉണ്ട്. കൂടാതെ തിരുവോണത്തിനന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട മറ്റ് വിഭവങ്ങൾ, അത് കിച്ചടി ഉണ്ട് അല്ലേ, ബീട്രൂട്ട് കിച്ചടിയുണ്ട്, പിന്നെ ഓവലനുണ്ട് അല്ലേ, അങ്ങനെ കൂട്ടുകറികളുണ്ട്. അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ മനോജേട്ടൻ ഓരോ ദിവസങ്ങളായി അത്തം പിറന്ന് ഇങ്ങോട്ടല്ലേ ഒരുപാട് വിഭവങ്ങൾ മനോജേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മൂന്ന് അച്ചാറുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. എല്ലാവരും M5 ന്യൂസിൻ്റെ പ്രേക്ഷകർ എല്ലാവരും ഇത് കണ്ട് നോക്കുക, അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം തീരാറായി അല്ലേ. നമുക്കിനി കുറച്ച് എണ്ണം കൂടെ ഇതുപോലെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 80% പരിപാടിയും കഴിഞ്ഞു. ബോളിവുഡ് ഒരു 80% പരിപാടിയും കഴിഞ്ഞു. എന്തായാലും ഇതെൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പലപ്പോഴും ഈ ഓണവുമായി ബന്ധപ്പെട്ടുള്ള കൂട്ടുകറികൾ അല്ലെങ്കിൽ മറ്റു വിഭവങ്ങളൊക്കെ എവിടെയും ഉണ്ടാക്കുന്ന കാണാൻ പറ്റും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കുടിയേറ്റത്തിൻ്റെ ഭാഗമായി കുടിയേറി വന്നപ്പോൾ കിട്ടിയൊരു അല്ലേ ഒരു മനോഹരമായ മാത്രം കിട്ടിയത് തെക്കൻ കേരളത്തിൻ്റെ എന്നൊക്കെ പലയിടത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഞാനൊരു തെക്കൻ കേരളക്കാരനാണ്, ആലപ്പുഴക്കാരനാണ്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇതിങ്ങനെ വലിയതായിട്ട് വലിയൊരു കാര്യമായി ഇങ്ങനെ വിളമ്പാറില്ല. പക്ഷേ തിരുവനന്തപുരത്ത് എന്താഘോഷമായിക്കോട്ടെ, അത് കല്യാണമെങ്കിൽ കല്യാണം അല്ല, ഓണമെങ്കിൽ ഓണം, എന്താഘോഷമാണെങ്കിലും സദ്യയുടെ ഏറ്റവും ഒടുവിൽ ആ ബോളി പാൽപ്പായസത്തിൻ്റെ കൂടെ ആ ബോളി ഒന്ന് വിരിച്ച് അതിലല്പം മധുരമുള്ള പാൽപ്പായസമൊക്കെ ഒഴിച്ച് അത് ഊണിന് ശേഷം ഒന്ന് കൂട്ടി എടുത്ത് വായിലേക്കൊക്കെ വെച്ച് കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം, ഒരു പൂർണ്ണത അല്ലേ. സദ്യയുടെ ഒരു പൂർണ്ണത തിരുവനന്തപുരത്തുകാർക്ക് എപ്പോഴും ബോളിയും പായസവും തന്നെയാണ്. നമ്മൾ ബോളി ഉണ്ടാക്കേണ്ടത് ഉടനെ തന്നെ പായസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പറയും. അപ്പോൾ അതും പായസവും ഉണ്ടാവും. അപ്പം അതും എല്ലാവരും കാണണം. അപ്പം നമ്മൾ ബോളി ഏകദേശം കഴിയാറായി. ഇനി നമുക്ക് ഇതിനെ പരത്തി ചുടുന്നതാണ് അടുത്ത പരിപാടി. അപ്പോൾ മനേട്ട, നമ്മൾ ഉണ്ട ഉരുട്ടി കഴിഞ്ഞു അല്ലേ. ഇനി ഇത് പരത്താനുള്ള എല്ലാ പരിപാടികളും റെഡി ആയിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അരിപ്പൊടി, കുറച്ച് അരിപ്പൊടി ഈ ബോളിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പരുവപ്പെടുത്തിയിട്ട് നമുക്ക് അരിപ്പൊടിയിലൊന്ന് മുക്കിയെടുക്കണം. മുക്കിയെടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് അരിപ്പൊടി പരത്തുന്ന പലകയിലേക്കിട്ട് ചപ്പാത്തി വരുന്ന പോലെ തന്നെ അത്രയേ ഉള്ളൂ. പക്ഷേ ചപ്പാത്തി വരുത്തും പോലെ പ്രസ് ചെയ്ത് കൂടുതൽ ബലം കൊടുക്കാൻ പാടില്ല. ബലം കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. ആ ഒരു ഇത് നോക്കിയാൽ മതി. ശരി ശരി. ആദ്യം കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തില്ലേ, ലേശം വലുപ്പമാക്കിയതിനു ശേഷം പലകയിട്ട് പലകയിൽ ഒന്ന് ഉരുട്ടി കൊല്ലണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടി അങ്ങ് എടുക്കുക. കൂടുതൽ
നമ്മൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കീറിപ്പോകും. ചെറുതായിട്ടൊന്ന് നെയ്യ് പുരട്ടിയിട്ട് നമുക്ക് ഈ ഇതല്ലേ ഇടാം അല്ലേ. പാൻ പാന് ചൂടായിട്ടുണ്ട്, നമുക്ക് ചെറുതായിട്ടൊന്ന് നെയ്യ് പുരട്ടിയിട്ട് നെയ്യ് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഇടുക. പിന്നെ വലുതായിട്ട് വേവാനൊന്നുമില്ല, കാര്യം ഇതിൻ്റെ ഫില്ലിംഗ് എല്ലാം നമ്മൾ വേവിച്ച് എടുത്തതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മൈദയിലുള്ള ഒരു കവറിങ് അതൊന്ന് സ്മൂത്തായിട്ട് ആയി കിട്ടുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വേവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇത് കരിഞ്ഞു പോകാനും പാടില്ല. ആ മഞ്ഞ കളർ അങ്ങനെ നിൽക്കണം. അതെ അതെ. അതിന് വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് വന്നിട്ട് ഒന്ന് ചൂടാക്കി അങ്ങ് എടുക്കുക. മൈദ ലെയർ ഒന്ന് ഒന്ന് പൊള്ളി കിട്ടണം, അത്രയേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിനിടയ്ക്ക് ചെറുതായിട്ട് നെയ്യ് ഒന്ന് കുടഞ്ഞു കൊടുക്കണം. ഇതിൽ നമ്മൾ മറിച്ചിടുമ്പോഴേക്കും നെയ്യ് ഒന്ന് കുടഞ്ഞു കൊടുക്കണം. അപ്പോൾ അവിടെ ഒന്നും മുരിയും ബോളി ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് വെന്തിട്ടുണ്ട്, ഏകദേശം പാകമായി. ആ അടുത്ത സൈഡ് കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മടക്കി പ്ലേറ്റിലേക്ക് നിരത്തി വെക്കാം. വിശ്വായി നമുക്ക് അപ്പോൾ പാനിൽ നിന്ന് മാറ്റി പ്ലേറ്റിലേക്ക് മാറ്റാം അല്ലേ. റെഡി, നമുക്കിതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഇനി അടുത്തത് അതുപോലെ തന്നെ അരിപ്പൊടിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്യുക. അരിപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്ത് ചെയ്തിട്ട് നമ്മുടെ പരത്തേണ്ട പലകയിൽ കുറച്ച് അരിപ്പൊടി ഇട്ടതിന് ശേഷം വെച്ച് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് രണ്ട് സൈഡും മറിച്ച് മാക്സിമം നമുക്ക് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കും. കൈകൊണ്ട് പരത്തി നമുക്ക് ഷേപ്പാക്കി എടുത്തിട്ട് പരത്താം. ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഒരുപാട് ബലം നമുക്ക് അവിടെ കൊടുക്കാം. ആ ബലം കൊടുക്കാൻ പറ്റില്ല, വെറുതെ ഈ റോളറൊന്ന് ഓടിക്കാൻ മാത്രമേ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ഇത് കീറിപ്പോവും. ചെറുതായിട്ടൊന്ന് നെയ്യൊന്ന് തൂത്ത് കൊടുത്തിട്ട് ഓക്കെ. എന്നിട്ട് അതിൻ്റെ മേൽഭാഗത്തും നെയ്യ് ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നു. തിരിച്ച് മറിച്ചിട്ട് വേവിച്ച് തിരിച്ച് മറിച്ചു. ഇനിയിപ്പോൾ ഫ്രൈ പാൻ നല്ല രീതിയിൽ ചൂടായി നിൽപ്പുണ്ട്. നേരത്തെ അല്ല, ഇനി പറന്ന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്.
നമുക്കിങ്ങനെ പാനിലിട്ടിട്ട് ഇപ്പോഴെ ഉരുട്ടാൻ പറ്റത്തില്ല, ഇല്ല ഇല്ല. അപ്പം അതിൻ്റെ ആ ഒരു പരുവം അങ്ങ് പോകും. കറക്റ്റായിട്ട് പരത്തി ചുട്ട് മാറ്റുക, മാറ്റുക. ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പം നമ്മൾ ആദ്യം ചെയ്തത്, നമ്മൾ പിന്നെ കടലമാവ് നല്ലപോലെ വെള്ളത്തിൽ 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടു, അത് കുക്കറിലിട്ട് വേവിച്ചെടുത്തു. അതിനുശേഷം അത് അരച്ചു. അരച്ച് ആ അരച്ചതിനകത്തേക്ക് നമ്മൾ ജാതിയിലെ ജാതിയുടെയും ഏലക്കായുടെയും പൊടി ഇട്ടിട്ടുണ്ട്. അത് ഇടുമ്പോൾ അതിലെ തരി മാറ്റി, അതിലെ വിത്ത് മാത്രമായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റി, അത്രയും നല്ലത്. അത് വളരെ പാകത്തിന് അത് രണ്ടും ഇട്ട് ഇട്ടതിന് ശേഷം മൈദാമാവിനകത്ത് ഇല്ലേ, അതിട്ടതിന് ശേഷം നമ്മളതിനകത്ത് പിന്നെ ചേർക്കുന്നത് പിന്നെ പിന്നെ ഉപ്പും പഞ്ചസാരയും ചേർക്കുന്നത് അല്ലേ? അല്ല അല്ല, അത് മൈദാമാവിലാണ്. ആ പിന്നെ നമ്മൾ മൈദാമാവ് എടുക്കുക. മൈദാമാവിൽ നമ്മൾ അതിനുശേഷം മൈദാമാവ് എടുക്കുക. മൈദാമാവിനകത്ത് നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പാകത്തിന് ഉപ്പ് പഞ്ചസാര ഇട്ട് അതും നല്ലതുപോലെ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. പിന്നെ അതും കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം രണ്ടും കൂടെ ബൗളായിട്ട് മിക്സ് ചെയ്ത് അത് കവർ, രണ്ട് ബൗളായിട്ട് മിക്സ് ചെയ്ത് ഒരുമിച്ച് കവർ ചെയ്തെടുത്തതിന് ശേഷം പരത്തി ചുടുക. ഇതാണ് ഇതിൻ്റെ ഒരു ടോപ്പ് ടു ബോട്ടം പ്രോസസ്സ് എങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. തിരുവോണത്തിന് എല്ലാവരുടെയും വീട്ടിലേക്കൂടി മനോജേട്ടൻ പറഞ്ഞു തന്ന രീതിയിൽ ഉണ്ടാക്കിയ ബോളി ഉണ്ടാകണം. എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കർണാടകയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കുടിയേറ്റത്തിലൂടെ തുളു ബ്രാഹ്മണന്മാർ പകർന്നു തന്ന ആ മനോഹര പലഹാരം മനോജേട്ടൻ നമ്മുടെ ചാനലിലൂടെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് കേരളദേശം മുഴുവൻ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഇതെങ്ങനെയുണ്ട് എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റാണ് അല്ലേ? സാധാരണ ഇത് ഇത് സത്യത്തിൽ തിരുവനന്തപുരംകാരെല്ലാം കണ്ടാൽ വഴക്ക് പറയും. കാരണം ഇത് പായസത്തിൻ്റെ കൂടെ മാത്രമാണ്, ഇത് ഇതാണ് അതിൻ്റെ ഒരു ഒരു മിക്സിങ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നമുക്ക് എന്തായാലും ചുമ്മാ കഴിച്ചു നോക്കാം. നന്നായിട്ടുണ്ട്. അപ്പോൾ ബോളി നല്ല നല്ല ഒന്നാന്തരം ബോളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു അല്ലേ? എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക. ഇതുപോലെ ട്രൈ ചെയ്തു വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് കണക്കാക്കി നമുക്ക് സുഖമായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളേ ഉള്ളൂ ഇതിൽ. അതെ, അപ്പോൾ അത് വെച്ച് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അതെ, അതുപോലെ അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഭവം ഉണ്ടാക്കണം എന്ന താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം താല്പര്യമുള്ള വിഭവങ്ങൾ ഉണ്ടെങ്കിലോ മനോജേട്ടൻ ട്രൈ ചെയ്ത് കാണിച്ചു തരണം എന്നുള്ളതുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഏത് വിഭവം ഉണ്ടാക്കുവാൻ മനോജേട്ടൻ റെഡിയാണ്, നിങ്ങൾ ഏതാണ് നിങ്ങൾ കമൻറ്റ് ബോക്സ് ഇടുന്നത്, ആ വിഭവം മനോജേട്ടൻ റെഡിയാക്കി തരുന്നതാണ്.